രണ്ട് ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കണ്ണൂരുകാരുടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാത്ത മുട്ടയപ്പം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. മീൻകറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. മുട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. മുട്ടയപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. പച്ചരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 4-5 മണിക്കൂർ നമ്മൾക്ക് കുതിരാൻ വയ്ക്കണം. സാധാരണ പച്ചരി ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ മുട്ടയപ്പം ഉണ്ടാക്കാനായി മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നന്നായി കുതിർത്ത് വയ്ക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ പച്ചരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോ നമ്മൾ കുതിരാൻ വെച്ച 2 കപ്പ് അരിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർക്കണം. നമ്മൾ സാധാരണ ചോറുണ്ണാൻ ഉപയോഗിക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ മട്ട അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് റൈസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, നമ്മൾ ചോറെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ 1 കപ്പ് വെള്ളത്തിൽ കൂടി പോവാൻ പാടില്ല. ഇനി ഇത് നന്നായി ഒന്ന് മഷി പോലെ അരച്ചു കൊണ്ടുവരണം. ഇനി ഈ അരച്ച മാവ് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾക്ക് മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് മുട്ടയപ്പം ചുടാൻ തുടങ്ങാം. ഇത് ഫെർമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അരച്ച ഉടനെ തന്നെ നമ്മൾക്ക് ചുട്ടെടുക്കാവുന്നതാണ്. കുഴിയുള്ള ഒരു അപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് പെട്ടെന്ന് തന്നെ നന്നായി പൊങ്ങി വരും. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. പച്ചരിയും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു ഭാഗം നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായി ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കുരി മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ മുട്ടയപ്പം. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മാവും നമ്മൾക്ക് ഇതുപോലെ എണ്ണയിലേക്ക് കോരി ഒഴിച്ച് മുട്ടയപ്പം ചുട്ടെടുക്കാം. മീൻകറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടയപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൂരുകാരുടെ ഈ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.